നോ, അത് നടക്കില്ല. ആ കെട്ടിയിരിക്കുന്ന രക്ഷയാണ് അടക്കം. അത് പൊട്ടിച്ചകത്ത് കയറി പരിശോധന നടക്കില്ല. അങ്ങനെ കയറി വാശി പിടിക്കില്ലേ? ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. പരിശോധിച്ചേ പറ്റൂ. പരിശോധന കഴിഞ്ഞ് നിങ്ങൾ പോകും. ഞങ്ങൾ കുറെ മനുഷ്യർ ഇവിടെ ജീവിക്കുന്ന കാര്യം മറക്കരുത്. മനസ്സിലായി. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടാക്കിയിട്ട് മുറി പരിശോധിക്കണമെന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ പരിശോധിക്കാതെ നിവൃത്തിയില്ല. ആ മുറിയുടെ ഫോട്ടോയൊക്കെ പോലീസ് ഒരുപാട് എടുത്തിട്ടുണ്ട്. അത് നോക്കി പരിശോധിച്ചാൽ മതി. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയുക, അതാണ് അതിന്റെ ഭംഗി. അതല്ലേ ശരി? ഈ രക്ഷ കെട്ടിയ ആളോട് തന്നെ നമുക്കതിന്റെ പോംവഴി ചോദിക്കാം. നിങ്ങൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ചോദിക്കാം. കാപ്രയെ അറിയിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം എപ്പോഴാ വരികയെന്നറിയില്ല. കാപ്ര വരട്ടെ, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. കാപ്ര വരുമ്പോ അറിയിക്കാം, അപ്പ വന്നാ മതി. അത് പറ്റില്ലല്ലോ ഡോക്ടറെ, മുറി പരിശോധിക്കാതെ ഞങ്ങൾ പോയി. അയ്യോ, എന്താ ഇത്? എന്റെ ഭഗവതി, ഇത്രയും വലിയ ഷെൽഫ് എങ്ങനെയാ മറിഞ്ഞു വീണത്? ഷെൽഫല്ല, ഊരെയും വീഴും. എന്തൊക്കെ ദുരിതങ്ങളാണോ ഇവിടെ നടക്കാൻ പോണേ! മനുഷ്യന് അഹങ്കാരം കൂടിയാ ഇതിനപ്പുറവും നടക്കും. എന്താണ് സംഭവിച്ചത്? ഞാൻ അടുത്ത മുറിയിൽ വേല ചെഞ്ചിട്ടിരിക്കുമ്പോ വലിയ ചത്തം കേട്ട് ഓടി വന്ന് നോക്കിയപ്പോ. ദേ, കളി കാപ്രയോട് വേണ്ട. ചാക്കോ സർ, കാപ്രയ്ക്ക് എന്താ ഈ കുപ്പിയോടും ചില്ലിനോടും ഒക്കെ ഇത്ര ദേഷ്യം? ദേഷ്യമല്ല സർ, ഹോബിയാണ്. നോക്കി നിൽക്കാതെ തൂത്തുവാരി കലയടാ വേഗം. എന്താ ചാക്കോ സാറിന്റെ അഭിപ്രായം? നടന്നത് നാച്ചുറലോ സൂപ്പർ നാച്ചുറലോ? ഒരു സൂപ്പർ നാച്ചുറലും ഇല്ല സർ, ഒക്കെ നാച്ചുറലാ. ശരിക്കും എന്താ സംഭവിച്ചത്? ടൈമിംഗ് തെറ്റി. അണ്ണാച്ചിയുടെ ടൈമിംഗ് തെറ്റി. യെസ്, ടൈമിംഗ് തെറ്റി. ഞാൻ അടുത്ത മുറിയിൽ ജോലി ചെഞ്ചിട്ടിരുന്നപ്പോ വലിയ ചത്തം കെട്ട് ചെന്ന് നോക്കിയപ്പോ യഥാർത്ഥത്തിൽ വേലു ഉദ്ദേശിച്ചത് ഷെൽഫ് തള്ളിയിട്ട് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നിലവിളിക്കാനാ. എന്നാലേ അടുത്ത മുറിയിൽ നിന്ന് ശബ്ദം കേട്ട് ഓടി വന്ന പോലെ തോന്നും. പക്ഷെ നടന്നത് ഷെൽഫ് തള്ളിയിരുന്നതിനോടൊപ്പം തന്നെ അറിയാതെ നിലവിളിച്ചു പോയി. മിന്നലുവിടിയും കൂടെ ഒന്നിച്ചായി. വേലുവിനെ കൈയോടെ പൊക്കിയാലോ സർ? അണ്ണാച്ചി ഒന്നുകൂടെ കുഴയട്ടെ, നല്ല ചക്ക കുഴയുന്നു. ഡോക്ടർക്ക് എങ്ങനെയാ, ഇടക്കിടക്ക് ടൈമിംഗ് തെറ്റാറുണ്ടോ? ടൈമിംഗോ? എന്ത് ടൈമിംഗ്? അതൊക്കെ വഴിയെ മനസ്സിലായിക്കൊള്ളും. ഞങ്ങൾക്ക് ടൈമിംഗ് തെറ്റാറില്ല, തൽക്കാലം അത്ര മനസ്സിലാക്കിയാ മതി. ഞങ്ങളോട് സംസാരിച്ചോരൊന്നും അദ്ദേഹത്തോട് കയറി സംസാരിച്ചോളരുത്. ആളാരാണെന്ന് അറിയുവോ? തൃക്കണ്ണനാണ്, ശിവൻ. ഹസ്മോക്കിക്കളയും. ഓ, സൂക്ഷിച്ചോളാം. ഇപ്പോഴാണ് ശ്വാസം വീണ്. ഞാൻ എത്തിയില്ല, പിന്നെന്തിനാ ശ്വാസം മുട്ടുന്നത്? അതാണ് സി ബി ഐയിലെ ആളെയൊക്കെ മനസ്സിലായി. ഞാൻ സേതുരാം അയ്യർ. ഇവരെ നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ വന്നത്. കാര്യമറിയാതെ വല്ലതും ചെയ്ത് ഒരു ബ്രാഹ്മണ ജന്മം പാഴാകരുത്. ആ ശാപം എന്നിലേക്കും വരും കുറച്ച്, അത് വേണ്ടെന്ന് കരുതിയിട്ടാ. വളരെ സന്തോഷം. ഈ മഹാമനസ്കത ഞങ്ങളുടെ ഇവിടുത്തെ ജോലി തീരുന്നതുവരെ തുടർന്നാൽ നന്നായിരുന്നു. മുകളിലത്തെ പൂജാമുരുടെ വാതിലും തുറന്നു തരണം. ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾക്കെതിരെയുള്ള രക്ഷയാണത്. ഞാൻ കിട്ടിയത് ഞാൻ അഴിച്ചു മാറ്റില്ല. എങ്കിൽ ആ ജോലി ഞങ്ങൾ ചെയ്യേണ്ടി വരും. അതിനുള്ള ശക്തിയും ധൈര്യവും ഉണ്ടോ തനിക്ക്? നിങ്ങളുടെ നിയമവും കേസും മജിസ്ട്രേറ്റും സാക്ഷിയും കോടതിയൊക്കെ വേറെ, ഇതിന്റെ നിയമം വേറെ. പ്രകൃതിയിൽ ഉറങ്ങിക്കിടക്കുന്ന സൂക്ഷ്മ ശക്തികളെ അഹങ്കാരം കയറി വിളിച്ചുണർത്തിയാൽ അകത്ത് കിടക്കുന്ന സാധനം എന്താന്ന് എനിക്കറിയാവോ? രക്തയക്ഷിയാ. അവള് തന്റെ രക്തം ഊറ്റി കുടിക്കും.
ഏതായാലും ഒരുപാട് രക്തം കൊതു കുടിക്കുന്നല്ലേ, കുറെ യക്ഷം കുടിക്കട്ടെ. ഇതിന്റെ നിയമം കുറെയൊക്കെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയ മാത്രം പോരാ, നേരിടാനുള്ള പ്രതിരോധ ശക്തി, അറിവ്, വിദ്യ ഇതൊക്കെ ഉണ്ടോ കയ്യില്? അല്പമൊക്കെ അറിവ് ആർക്കും ഉണ്ടാവില്ലേ? എന്തൊക്കെ അറിയാം? അതെങ്ങനെയാ പറയാ? ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അറിയാവുന്നതാണെങ്കിൽ മറുപടി പറയാം. ബ്രാഹ്മണനല്ലേ, അവിടെ നിന്ന് തുടങ്ങാം. ഓ, ചോദ്യം, ബ്രാഹ്മണനാകാൻ യോഗ്യനാരാണ്? ഉയർന്ന ചിന്തയും ലളിതമായ ജീവിതവും നയിക്കുന്നവരാരും അതിന് യോഗ്യരാണ്. ചോദ്യം, ഗായത്രി ഒരു മന്ത്രമാണോ? അല്ല. കാരണം? ഗായത്രി വെറും മന്ത്രം മാത്രമല്ല, ഒരു മീറ്ററും കൂടിയാണ്. മീറ്റർ എന്ന് വെച്ചാൽ ഛന്ദസ്, ചൊല്ലേണ്ടുന്ന രീതി, സംഗീതത്തിൽ രാഗം പോലെ. ഗായത്രി എന്ന ഛന്ദസ്സിൽ ചൊല്ലാവുന്ന മന്ത്രങ്ങൾ വേറെയുണ്ട്. ഏതും ചൊല്ലേണ്ടുന്ന രീതിയിൽ ചൊല്ലിയാൽ പൂർണ്ണ ഫലം കിട്ടും. നല്ലവണ്ണം വരത്തനെ ഭഗവാനെ എന്നൊരാൾ പ്രാർത്ഥിച്ചു. അതിൽ നല്ലവണ്ണം ഒന്ന് അമർത്തി ചൊല്ലിയപ്പോ അയാൾക്ക് വണ്ണം കൂടി. മന്ത്രങ്ങളും അത് ചൊല്ലേണ്ടുന്ന വിധവും, ദാറ്റ്സ് മോഡുലേഷൻ, ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അത് മാത്രമല്ല, അതൊരു സയൻസ് കൂടിയാണ്. എവറി സയൻസ് ഈസ് റൂൾഡ് ബൈ സെർട്ടൻ ലോസ്. ചോദ്യം, സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക്? അല്ല. പിന്നെ? സൂര്യൻ എവിടെ ഉദിക്കുന്നുവോ അത് കിഴക്ക്. 360 ഡിഗ്രിയിൽ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയും സൂര്യനും സ്വയം ചുറ്റുന്നുണ്ട് താനും. ഇവിടെ സ്ഥിരമായ ഒരു ദിക്കിന് എന്താണ് പ്രസക്തി? ഉദയം, അസ്തമയം, ദിക്ക്, ദിശ ഇതൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. ദൈനംദിന ജീവിതത്തിലെ സമയാസമയങ്ങൾ തീർച്ചപ്പെടുത്താനുള്ള ഒരു കണക്ക്, വ്യാവഹാരിക സത്യം എന്ന് പറയും, ഹൈപ്പോതെസിസ്. അവസാനത്തെ ചോദ്യം, പഞ്ചഭൂതങ്ങളിൽ അഗ്നി, ആകാശം, ഭൂമി, വായു, ജലം, ഇതിൽ പ്രാധാന്യം അഗ്നിക്കാണെന്ന് പറയുന്നു. കാരണം? അഗ്നി പ്രകാശമാണ്. പ്രകാശമാണ് എല്ലാത്തിന്റെയും സാക്ഷി. പ്രകാശമാണ് ഊർജം. ഊർജമാണ് ജീവന്റെ ആധാരം. അത് അഗ്നിക്കുള്ള വിശേഷണങ്ങൾ. ഞാൻ ചോദിച്ചതും മറ്റ് ഭൂതങ്ങളിൽ നിന്ന് അഗ്നിക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകത എന്താണെന്നാണ്, വ്യത്യാസം എന്താണെന്നാണ്. എളുപ്പമല്ല അതിന് ഉത്തരം. തോല്ലി സമ്മതിക്കാം. പഞ്ചഭൂതങ്ങളിലൊന്നായ നാം ശ്വസിക്കുന്ന വായു ശരീരത്തെ ശുദ്ധമാക്കും, പക്ഷേ സ്വയം അശുദ്ധമായി കാർബൺ ഡയോക്സൈഡായി പുറത്തേക്ക് വരും. അതുപോലെ തന്നെ ജലം അഴുക്കുകളെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം സ്വയം അശുദ്ധമായി മലിനജലമാകും. അഗ്നിയാവട്ടെ വസ്തുക്കളെ ശുദ്ധീകരിക്കുന്നതല്ലാതെ സ്വയം അശുദ്ധമാകുന്നതേയില്ല. മറ്റു ഭൂതങ്ങളിൽ നിന്നും അഗ്നിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അതൊരു ശാസ്ത്ര സത്യം കൂടിയാണ്. അത് തന്നെയാണ് എല്ലാ കർമ്മങ്ങൾക്കും അഗ്നി സാക്ഷിയാവാൻ കാരണം. അഗ്നിശുദ്ധി എന്ന് കേട്ടിട്ടില്ലേ? എല്ലാ അശുദ്ധിയെയും ശുദ്ധീകരിച്ച് സ്വയം അശുദ്ധമാകാതിരിക്കുക, വളരെ വലിയൊരു തത്വം തന്നെ ഉണ്ട് അതിൽ. അഗ്നയേ ഇതം നമമ. പറഞ്ഞ മറുപടി ഒന്നിന്റെ ഉടമസ്ഥൻ ഞാനല്ല, ഏതോ കേട്ടറിവ്. ഇനി എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ അത് വളരെ നിസ്സാരമാണ് സാർ. ഒരു കൊച്ചുകുട്ടി വിചാരിച്ചാൽ മതി. പുള്ളി ഉണ്ടാകുന്നത് ഭൂമിക്കടിയിലാണോ മുകളിലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ നിന്ന് കൊച്ചിക്ക് എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സേവിങ്സ് ബാങ്കിന് എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആനിപ്പട്ടി യുദ്ധം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പെട്ടെന്ന് ഇവിടുത്തെ മന്ത്രിമാരുടെയും അവരുടെ വകുപ്പണം ചോദിച്ചാൽ ഞാൻ കൈമലർത്തുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ്. ഉള്ളിൽ നിന്ന് കൊഴിഞ്ഞു പോയ പോലൊരു തോന്നല്. നിങ്ങളെ പലതരത്തിലും തോൽപ്പിക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ. ക്ഷമ ചോദിക്കുന്നു. അയ്യോ, അങ്ങ് എന്നോട് ക്ഷമ ചോദിക്കുക, ഒരിക്കലും വരരുത്. മനസ്സിലൊരു ശത്രുവിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇയാളെ വിശ്വസിക്കാം. ഇയാളുടെ പക്കൽ വിജ്ഞാനമുണ്ട്, അത് പ്രയോഗിക്കാനുള്ള വിദ്യയുണ്ട്.